ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലണ്ടൻ വിശേഷങ്ങളുടെ മറ്റൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. യു കെയിൽ വാഹനം ഓടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈസൻസ് നിർബന്ധമായിട്ടും കൂടിയേ തീരും. അപ്പോൾ യു കെ ലൈസൻസിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. മറ്റൊന്നുമല്ല, നമ്മൾ റോഡിൽ സുരക്ഷിതമായിട്ട് വാഹനം എങ്ങനെ ഓടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകൾ, ഞാൻ ടെസ്റ്റിന് പോയപ്പോഴും ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഡ്രൈവിങ്ങിന്റെ ലെസൺ സ്കൂളുകളിൽ പോയി അറ്റൻഡ് ചെയ്യാതെയാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ടെസ്റ്റിന് തന്നെ നമുക്ക് പാസ്സാവുകയും ചെയ്തു. അപ്പോൾ പലരും ചോദിച്ചു എങ്ങനെയാണ് സിബി ടെസ്റ്റിന് എന്തൊക്കെയായിരുന്നു വന്നതെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേയധികം ചോദ്യങ്ങൾ കൂട്ടുകാരന്മാർ ചോദിച്ചു, നീ എന്തൊക്കെ ടിപ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ അറ്റൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാൻ യൂസ് ചെയ്ത ടിപ്സുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രൈവിംഗ്, അതിപ്പോൾ യു കെയിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, വേറെ ഏത് രാജ്യത്താണെങ്കിലും ശരി, വണ്ടിയെ കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട്, നമ്മൾ ഓവർ സ്പീഡിൽ ഓടിക്കുന്നതിനെ നമുക്ക് ഡ്രൈവിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഡ്രൈവിംഗ് കൊണ്ടുദ്ദേശിക്കുന്നത്. എല്ലാം തികഞ്ഞ ഒരു ഡ്രൈവർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. കാരണം 50-60 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വെച്ച് വണ്ടി ഓടിക്കുന്ന വ്യക്തികൾക്ക് പോലും ആക്സിഡൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു യാത്രയെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് എങ്ങനെ അടുത്ത സ്ഥലത്ത് വരെ എത്തിക്കാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. മറ്റുള്ള ഡ്രൈവർമാരുടെയും റോഡിൽ ഉപയോഗിക്കുന്ന മറ്റുള്ള യാത്രക്കാരുടെയും സുരക്ഷിതത്വം കൂടി നമ്മൾ മുൻകൂട്ടി കരുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ആദ്യമേ തന്നെ പറയാമല്ലോ, ഇപ്പോൾ നമ്മളിവിടെ കാത്തു നിൽക്കുന്നുണ്ടല്ലേ, നമ്മൾ മെയിൻ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ടത് ക്ഷമയാണ് റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ. യൂറോപ്പ് പോലെയുള്ള ഒരു, യു കെ പോലെയുള്ള ഒരു രാജ്യമാകുമ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി മാത്രമേ നമ്മൾ വാഹനം ഓടിച്ച് മുന്നോട്ടെത്തിയിരിക്കാൻ പറ്റുള്ളൂ. ക്ഷമ എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നല്ലതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ഡ്രൈവർമാരാണ്. ടെസ്റ്റുകൾ പോകുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് സിഗ്നലിംഗ്. നമ്മൾ നമുക്ക് തിരിയേണ്ട സ്ഥലത്തിന് വളരെയധികം മുമ്പ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലുള്ള ഡ്രൈവർക്ക് നമ്മൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയിക്കുക എന്നുള്ളതാണ് സിഗ്നലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വളവ് തിരിഞ്ഞു വന്ന് നമ്മുടെ ഫ്രണ്ടിലുള്ള ഡ്രൈവർ ചെയ്ത പോലെ അത്രയധികം പുറകിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വാണിംഗ് തരികയും നമ്മൾ ഞാൻ ഇടത്തോട്ട് തിരിയുകയാണ്, അദ്ദേഹം ഗീവ് വേ സിഗ്നലിൽ അവിടെ ആ മെയിൻ റോഡിലേക്ക് കയറുന്നതിന് മുമ്പ് വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തുകയും ചെയ്തു. സ്റ്റോപ്പ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല, ബ്രേക്ക് ചെയ്ത് വലതുവശത്ത് നിന്ന് വണ്ടികളുണ്ടോയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അത്ര അദ്ദേഹം മൂവ് ചെയ്ത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആ വാഹനവും നമ്മുടെ വാഹനവും തമ്മിൽ നമ്മൾ പാലിക്കുന്ന അകലം കണ്ടില്ലേ, അപ്പോൾ കൃത്യമായിട്ടുള്ള സേഫായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ പാലിക്കാൻ നമ്മൾ ഇവിടുത്തെ റൂളുകൾ പഠിച്ചിരിക്കണം. 2 സെക്കൻഡ് റൂള്, 4 സെക്കൻഡ് റൂള്, 10 സെക്കൻഡ് റൂള്. അപ്പോൾ ഈ റൂളുകൾ നമ്മൾ പാലിച്ചിരിക്കണം. ഫ്രണ്ടിലെ സിഗ്നലാണ് ഗ്രീൻ സിഗ്നലാണ്, എന്നിട്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ സിഗ്നലിൻ്റെ പുറകിലാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാലും നമ്മുടെ ഫ്രണ്ടിലത്തെ സിഗ്നൽ റെഡ് ആവുകയും ആ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. നമുക്ക് ഗ്രീനായി, ഫ്രണ്ടിലത്തെ സിഗ്നലും ഗ്രീൻ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ സിഗ്നലുകൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിലുള്ള സിഗ്നൽ ഗ്രീൻ ആണെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള റൂട്ട് വഴി കൃത്യമായിട്ട് ഓപ്പൺ അല്ലെങ്കിൽ നമ്മൾ ആ സിഗ്നലിൻ്റെ ബാക്കിൽ തന്നെ നിയമം തെറ്റിക്കാത്ത രീതിയിൽ നമ്മൾ നിൽക്കണം എന്നാണ് അടുത്ത പോയിന്റ്. കൂടാതെ നമ്മൾ ഈ കടന്നു പോകുന്ന എല്ലാ ബോക്സുകളുണ്ടല്ലോ, എല്ലാ ബോക്സുകളിലും നമ്മൾ യാതൊരു സമയത്തും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഒരേ ഒരു കണ്ടീഷനിൽ മാത്രം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിടെ ഫ്രണ്ടിലോട്ടുള്ള ഓൺകോയിങ് റോഡ് ബ്ലോക്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓൺഗോയിങ് റോഡ് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഫ്രണ്ടിലോട്ട് ചെല്ലുന്ന റോഡ് ബാക്കിൽ സിഗ്നൽ ഉണ്ടായിരുന്നു, മാർക്കർ പോസ്റ്റ് ഉണ്ടായിരുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പോൾ ഏത് റോഡാണ് നമ്മൾ പോകേണ്ടതെന്ന് നമ്മൾ അത്രയും പുറകിൽ നിന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഡിസിഷൻ എടുത്ത് നമുക്ക് പോകേണ്ട റൂട്ട് മനസ്സിലാക്കി നമ്മൾ അതിൽ സിഗ്നൽ കൊടുത്ത് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടതെങ്കിൽ ലെഫ്റ്റ് ട്രാക്കിൽ നമ്മൾ സിഗ്നൽ കൊടുത്ത് നമ്മൾ മാനുവർ കൊടുത്ത് കയറണം.
നമ്മൾ അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ സിഗ്നലിൽ കാത്ത് നിൽക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നിൽക്കാവുള്ളൂ. നമ്മുടെ നമ്മൾ സിഗ്നല് ഗ്രീൻ കണ്ടു എന്ന് കരുതി വെപ്രാളപ്പെട്ട് വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സിഗ്നലുകളിൽ നമ്മൾ ഒരു സിഗ്നലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾക്കിടെ ഫ്രണ്ടിൽ ഗ്രീൻ സിഗ്നൽ ആണെങ്കിൽ നമ്മൾ പോകുന്നത് കൃത്യമായിട്ടുള്ള കിലോമീറ്റർ സ്പീഡ്, അതിൻ്റെ അകത്ത് ആ റോഡിലുള്ള സ്പീഡ് അലവഡ് ആയിട്ടുള്ള സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഏത് നിമിഷവും വണ്ടി നിർത്തേണ്ടതായിട്ട് വരും ഗ്രീൻ സിഗ്നലാണെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മറ്റുള്ള നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിയായിട്ടുള്ള ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ പോകാവുള്ളൂ. ഇപ്പോൾ ഈ യെല്ലോ മാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നും റോഡ് സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന യെല്ലോ മാർക്കിങ്ങിലോടത്തൊന്നും നമുക്ക് യാതൊരു കാരണവശാലും മാർക്കിങ് സ്റ്റോപ്പിംഗ് പാടുള്ളതല്ല. ഇവിടെ നമുക്ക് ലെഫ്റ്റ് എൻട്രി ആണുള്ളത്, റൈറ്റ് എൻട്രി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സിഗ്നലിൻ്റെ കൂടെ തന്നിരിക്കുന്ന മാർക്കർ പോസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ക്യാമറയുണ്ട്, റൈറ്റ് സൈഡിലൊരു യെല്ലോ ബോക്സിലിരിക്കുന്ന ക്യാമറയാണ്. റോഡ് സൈഡിൽ ഇങ്ങനെ സ്ലോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് കൊടുത്തിരിക്കുന്നത് ക്യാമറയുടെ ക്യാച്ച്മെൻ്റ് ക്യാച്ചിങ് ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള സ്പീഡ് ലിമിറ്റ് നമ്മൾ എക്സീഡ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടെ മുമ്പിൽ വണ്ടികളില്ല, നമ്മുടെ മുമ്പിൽ നല്ല ഗ്രീൻ സിഗ്നലാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ നമ്മുടെ ആ റൂട്ടിൽ അനുവദിച്ചിട്ടുള്ള മാക്സിമം സ്പീഡിൽ മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. ആരും കാണാനില്ല, നമ്മുടെ ഫ്രണ്ടിൽ വാഹനങ്ങളില്ല എന്ന് കരുതി നമ്മൾ അതിവേഗത്തിൽ പായാനായിട്ട് ശ്രമിക്കരുത്. അതാണ് നമ്പർ വൺ. ഞാൻ പറഞ്ഞല്ലോ, ക്ഷമ നമുക്ക് ഈ റൂട്ടിൽ ആവശ്യമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് തിരിയണം, നമ്മൾ ഫാർ ബിഹൈൻഡിൽ തന്നെ നമ്മൾ സിഗ്നൽ കൊടുത്തു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ഇപ്പോൾ ഹസാഡ് കാണിങ്ങിട്ട് അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പെട്ടെന്ന് തുറക്കും, അവരുടെ ഡോറ് തുറക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ കരുതി അവരോട് സ്പേസ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗീവേ സിഗ്നലുകൾ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ജസ്റ്റ് ഗീവേ സിഗ്നലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുക, അവിടെ നിന്ന് വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ പ്രൊസീഡ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ടിലുള്ള വാഹനങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള അകലം പാലിക്കുക. എപ്പോഴും അലർട്ടായിട്ട് റോട്ടിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. കാരണം റോട്ടിൽ സൈക്കിൾ യാത്രക്കാരുണ്ടാവും, കാർ യാത്രക്കാരുണ്ടാവും, അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ട സ്പേസിങ് നമ്മൾ നൽകുക. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ അവകാശികളാണ് മറ്റുള്ള ഡ്രൈവർമാരും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ തന്നെ നമ്മളവിടെ നിർത്തി നമ്മൾ അവർക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ടൈം അനുവദിച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടൊന്ന് ഹോണടിച്ച് അദ്ദേഹത്തെ പേടിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ ഫ്രണ്ടിൽ ഒരൊറ്റ വാഹനങ്ങൾ പോലും ഇല്ല. അപ്പോൾ കാരണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഗ്യാപ്പുകളിൽ ആ സിഗ്നലുകൾ പ്രവർത്തിക്കുക, അതിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ ഒഴുകുകയാണ്. അല്ലാതെ കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ ചവറ് പോലെ ഹോണടിച്ച് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു 5-10 മിനിറ്റ് ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീളത്തിലുള്ള ബ്ലോക്കുകൾ വരും കേട്ടോ. അപ്പോൾ അതിനർത്ഥം സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ഉണ്ടാവുക. ഒരു സ്ഥലത്തും കെട്ടി നമ്മളിങ്ങനെ കാത്ത് കെട്ടിക്കിടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായിട്ട് എത്താൻ കഴിയും. സിഗ്നലുകളിൽ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന സൈക്കിൾ മാർക്കിംഗ് ഉള്ള ബോക്സുകളിൽ യാതൊരു കാരണവശാലും വണ്ടി കയറ്റി പാർക്ക് ചെയ്യരുത്. അത് നമ്മൾ ടെസ്റ്റിനായിക്കോട്ടെ അല്ലാത്ത കണ്ടീഷനായിക്കോട്ടെ സിഗ്നലുകളിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോൾ ഈവൻ മൊബൈൽ ഫോണ് പോലും കൈകൊണ്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഒഫൻസുകളാണ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് സേഫായിട്ട് സുരക്ഷിതമായിട്ട് വണ്ടിയെ എടുത്ത് മുന്നോട്ട് പോവുക. കാരണം നമ്മൾ സിഗ്നലുകളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഈ കൊച്ചു കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ പെഡസ്ട്രിയൻ ക്രോസിങ്ങുകളൊക്കെ ആണെങ്കിൽ വട്ടം ചാടാനുള്ള സാഹചര്യങ്ങൾ വളരെയധികമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാഹനത്തിൻ്റെ പുറകിലാണ് പോകുന്നതെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇൻഡിക്കേഷൻ ഇപ്പോൾ ആ ബസ് റൈറ്റ് ഇൻഡിക്കേറ്റർ എടുത്തിട്ട് കയറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ വാഹനം കാണിക്കുകയാണെങ്കിൽ അവർ വലത്തോട്ടേക്ക് തിരിയാനോ വലത്തോട്ടേക്ക് കയറാനോ ചാൻസ് ഉണ്ടെന്ന് കരുതി നമ്മൾ കുറച്ച് ബാക്കിൽ സുരക്ഷിതമായിട്ടുള്ള ഗ്യാപ്പ് 2 സെക്കൻഡ് ഗ്യാപ്പ് മഴയില്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം ഈ പറഞ്ഞ റോഡിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ 30 മൈൽ സ്പീഡുണ്ട്. ആ 30 മൈൽ സ്പീഡാണ് ഇവിടുത്തെ മാക്സിമം സ്പീഡ്. 30 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 50 കിലോമീറ്റർ പെർ അവറായി. സൈക്കിൾ യാത്രക്കാരുണ്ട്, സൈക്കിൾ യാത്രക്കാർ വിൻഡിയുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കണം. അവരായിട്ട് പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള അകലമുണ്ട്, ആ അകലം നമ്മൾ പാലിച്ച് മാത്രമേ നിൽക്കാവുള്ളൂ. നമ്മളൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാവുള്ളൂ. അല്ലാത്ത കണ്ടീഷനുകളിൽ ഓവർടേക്ക് ചെയ്യരുത്.
ഓവർടേക്ക് അനുവദിക്കുന്ന ഏരിയാസ് ഉണ്ട്. റോഡിൽ വൈറ്റ് സോളിഡ് ലൈൻ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തേക്കണടുത്ത് നമ്മൾ ഒരു യാതൊരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള വണ്ടിയായിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യുള്ളൂ. മൂന്നാമത്തത് നിയമപരമായിട്ട് നമുക്കവിടെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സ്പീഡ് അലൗഡഡ് ആണോ എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാവുള്ളൂ. അല്ലാത്ത എല്ലാ കണ്ടീഷനുകളിലും നമ്മൾ ഓവർടേക്ക് ചെയ്യാതെ പുറകിൽ തന്നെ തുടരുക വാഹനം, നമ്മുടെ മുമ്പിൽ ഏത് വാഹനമാണെങ്കിലും. പിന്നീട് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടെയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുള്ള റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ 30 ആണ്, 30 miles ഇവിടുത്തെ മാക്സിമം ലിമിറ്റ്. സ്പീഡ് ലിമിറ്റുകൾ ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കും. ചില സ്കൂളുകളൊക്കെ വരുന്ന സമയത്ത് അവിടുന്ന് 30 miles നിന്ന് വേഗം തന്നെ 20 miles കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അലർട്ടായിട്ടിരിക്കുക. റോഡിലുള്ള യാത്രക്കാരും മറ്റുള്ള വാഹനങ്ങളുടെ പാർക്കിങ് എല്ലാ പോയിന്റുകളും ഓരോ പോയിന്റുകളും നമ്മൾ കൃത്യമായിട്ട് റോഡിൽ എപ്പോഴും നമ്മുടെ കണ്ണും കാതും കൈയും കാലും എല്ലാം തലച്ചോറും എല്ലാം ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം കോൺഷ്യസായിട്ട് വാഹനം ഓടിക്കാൻ പറ്റുമോ, റോഡിൽ മാത്രം ശ്രദ്ധയോടുകൂടി നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുമോ, അതനുസരിച്ച് നമുക്ക് വരുത്തുന്ന മൈനർ മിസ്റ്റേക്കുകൾ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും കണ്ണാടികൾ, 3 mirrors നമ്മളെപ്പോഴും നോക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണ് ഫ്രണ്ടിലാണെങ്കിൽ പോലും ഇടയ്ക്ക് കണ്ണ് വെട്ടിച്ച് ലെഫ്റ്റ് റൈറ്റ് പിന്നെ റിയർ, ഈ 3 mirrors നമ്മളെപ്പോഴും അലർട്ടായിട്ട് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം എപ്പോഴും റോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വാഹനം ഓടിക്കുക. കൂടാതെ ഗൂഗിൾ മാപ്പൊക്കെയാണ് നമ്മൾ ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ ആ വോയിസ് കേട്ടിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ആയിട്ട് മാക്സിമം ശ്രമിക്കുക. പാർക്കിങ് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലവ് ചെയ്ത്, ഇപ്പം ആ വീടിൻ്റെ മുമ്പിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ അനുവാദമില്ല, അപ്പോൾ ആ വീടിൻ്റെ ഡ്രൈവ് വേകൾ ക്ലോസ് ചെയ്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നിയമം അനുശാസിക്കുന്നില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ പുറകോട്ടേക്ക് കൃത്യമായിട്ടുള്ള സ്പേസിങ്, അവിടെ ഒരു വൈറ്റ് ലൈൻ മാർക്കിംഗ് ഉണ്ട്, അങ്ങനെയുള്ള മാർക്കിങ്ങുകൾ കീപ്പ് ചെയ്ത് പാർക്ക് ചെയ്യുക. 30 miles സ്പീഡിൽ പോകേണ്ട ഒരു റൂട്ടിൽ ഉള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂടിയ മോട്ടോറിലൊക്കെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.